പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 14.3 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ടു സെക്ഷൻസ് അക്കോർഡിംഗ് ടു ദ മാർക്ക് ഒബ്ടെയ്ൻഡ് ബൈ ദം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിള് മാർക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് സ്റ്റുഡൻസിനെ രണ്ട് സെക്ഷൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഒരു ടേബിളാണ്. അവരുടെ മാർക്കിന്റെ എത്ര മാർക്ക് അവർക്ക് കിട്ടി അതനുസരിച്ചാണ് സെക്ഷൻ ആയിട്ട് ഇവരെ തിരിച്ചിട്ടുള്ളത്, രണ്ട് സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ എയിൽ 0 to 10 കിട്ടിയ 3 സ്റ്റുഡൻസ് ഉണ്ട്. ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കേട്ടോ. 10 to 20 മാർക്ക് കിട്ടിയ 9 സ്റ്റുഡൻസ് ഉണ്ട്. 20 to 30 കിട്ടിയ 17, 30 to 40 കിട്ടിയ 12, 40 to 50 കിട്ടിയ 9 സ്റ്റുഡൻസ്. ഇനി സെക്ഷൻ ബിയിൽ 0 to 10 കിട്ടിയ 5 സ്റ്റുഡൻസ്, 10 to 20 കിട്ടിയ 19 സ്റ്റുഡൻസ്, 20 to 30 കിട്ടിയ 15 സ്റ്റുഡൻസ്, 30 to 40 കിട്ടിയ 10 സ്റ്റുഡൻസ്, 40 to 50 കിട്ടിയ 1 സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. റെപ്രസെൻ്റ് ദ മാർക്സ് ഓഫ് ദി സ്റ്റുഡൻസ് ഓഫ് ബോത്ത് ദ സെക്ഷൻസ് ഓൺ ദ സെയിം ഗ്രാഫ് ബൈ 2 ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡേറ്റയെ നമ്മൾ, ഈ മാർക്കിനെ നമ്മൾ ഒരേ ഗ്രാഫിൽ, സെയിം ഗ്രാഫിൽ തന്നെ നമ്മൾ രണ്ട് ഫ്രീക്വൻസി പോളിഗൺ ആയിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ടേബിളിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം. അതായത് നമുക്ക് ഈ ക്ലാസ് ഇന്റർവെൽ വെച്ചിട്ട് നമുക്ക് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞു, നമുക്ക് ക്ലാസ് ഇന്റർവെൽ വെച്ചാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കും, എന്നിട്ട് ആ ഓരോ ബാറിൻ്റെയും അപ്പർ സൈഡിൻ്റെ മിഡ് പോയിന്റിൽ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഈ ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? കഴിഞ്ഞ ദിവസം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോവർ ക്ലാസ് ലിമിറ്റ് പ്ലസ് അപ്പർ ക്ലാസ് ലിമിറ്റ് ബൈ 2, അതാണ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതി കാണിക്കാം. അതിനെ നമ്മൾ ക്ലാസ് മാർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ക്ലാസ് മാർക്ക് ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ ഉണ്ടാക്കുന്നില്ല, ഒരു ടേബിളിൽ തന്നെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. കാരണം സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നമുക്ക് ക്ലാസ് ഇൻ്റർവെൽ രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് രണ്ടിനും ക്ലാസ് മാർക്ക് ഒരേപോലെയാണ് വരിക. അപ്പോൾ ഞാൻ ആദ്യത്തെ കോളം ഇവിടെ മാർക്ക്സ് എഴുതുന്നു, അടുത്ത കോളം ക്ലാസ് മാർക്ക് എഴുതുന്നു, അടുത്തത് സെക്ഷൻ എയുടെ ഫ്രീക്വൻസി, അത് കഴിഞ്ഞ് സെക്ഷൻ ബിയുടെ ഫ്രീക്വൻസി. അങ്ങനെ ഒരു കോളം മാത്രമേ ഞാനിവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കോളം വരയ്ക്കാം. ഇവിടെ ഫസ്റ്റ് കോളം മാർക്സ്, സെക്കൻഡ് കോളം ക്ലാസ് മാർക്ക്, തേർഡ് കോളം ഫ്രീക്വൻസി, സെക്ഷൻ എ, ഫോർത്ത് കോളം ഫ്രീക്വൻസിയാണ്, സെക്ഷൻ ബി. ഇനി അടുത്തത് ഇവിടെ ക്ലാസ് മാർക്ക് നമുക്ക് തന്നിട്ടുള്ളത് എവിടെ നിന്നിട്ടാണ്? 0 to 10, 10 to 20. അപ്പോൾ ആദ്യം മാർക്സിൻ്റെ ഇവിടെ ഞാൻ എഴുതുന്നു, 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. മാർക്സ് എഴുതി. ഇനി അടുത്തത് ക്ലാസ് മാർക്ക്. അപ്പോൾ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു, ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ബൈ 2. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 10. അപ്പോൾ 0 plus 10 is 10, 10 by 2 is 5. അടുത്തത് 10 plus 20, 30, 30 by 2 എന്ത് വരും?
15. 20 plus 30, 50. 50 by 2 is 25. 30 plus 40 is 70. 70 by 2 is 35. 40 plus 50 is 90. 90 by 2 is 45. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ് മാർക്കും കിട്ടി. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. ഈ രണ്ടാമത്തെ ക്ലാസ് ഇന്റർവെൽ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. 10 ലോവർ ലിമിറ്റ് 10, അപ്പർ ലിമിറ്റ് 20 ബൈ 2. 30 ബൈ 2 ഈസ് ഇക്വൽ ടു 15. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ചെയ്തു നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മൈൻഡിൽ തന്നെ ചെയ്തിട്ട് ഇവിടോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി സെക്ഷൻ എയുടെ ഫ്രീക്വൻസി എഴുതണം. ഏതൊക്കെയാണ്? 3, 9, 3, 9, 17. അപ്പൊ എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ക്ലാസ് മാർക്കിന് നേരെ വേണം ഓരോന്നും എഴുതാനായിട്ട്, തെറ്റിപ്പോകരുത്. നെക്സ്റ്റ് 12, 9. അടുത്തത് സെക്ഷൻ ബി. സെക്ഷൻ ബിയുടേത് 5, 19, 15, 5, 19, 15, 10, 1. അപ്പൊ നമ്മള് ടേബിള്, നമ്മുടെ മോഡിഫൈ ചെയ്ത ടേബിള് നമ്മൾ എഴുതി കഴിഞ്ഞു. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ക്ലാസ് ഇന്റർവെൽസ് സെക്ഷൻ എയ്ക്കും സെക്ഷൻ ബിക്കും സെയിം ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ടേബിളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. അപ്പൊ നമ്മുടെ മോഡിഫൈ ചെയ്ത ടേബിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ് ഗ്രാഫിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി നമ്മൾ ഒരു ഗ്രാഫ് എടുത്തിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. ഹൊറിസോണ്ടൽ ലൈൻ ഈസ് എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് വൈ ആക്സിസ്. This is x-axis and this is y-axis. This is 0. അപ്പൊ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്സ് ആണ് എഴുതുന്നത്, അതായത് ദൈ കിട്ടിയിരിക്കുന്നത്. ഈ മാർക്സ് ആണ് നമുക്ക് ക്ലാസ് ഇന്റർവെല്ലിൽ തന്നിരുന്നത്. അപ്പൊ ഇനി നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ നമ്മൾ ഈ ക്ലാസ് ഇന്റർവെൽ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് ഇന്റർവെൽസിന്റെ മിഡിലുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലെ. അപ്പൊ അതാണ്, അതായത് ഈ ക്ലാസ് മാർക്കാണ് നമ്മൾ ഇനി എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഓരോ സ്റ്റുഡൻസിനും കിട്ടിയ മാർക്കാണിത്. അപ്പൊ നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നു. This is marks. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഫ്രീക്വൻസി എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ, ഫ്രീക്വൻസി. ഇനി അടുത്തത് നമുക്ക് ഗ്രാഫിന്റെ സ്കെയിൽ എഴുതണം. അപ്പൊ സ്കെയിൽ എഴുതാൻ വേണ്ടി നിങ്ങൾ ഫ്രീക്വൻസി നോക്കുക. ഇവിടെ 3, 9, 17, 12, 9, 5, 19, 15, 10, 1 ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 2 വെച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം 19 ആണ്. അപ്പൊ 2 വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ യൂണിറ്റ് നമുക്ക് എന്തെഴുതാം, സ്കെയില് നമുക്ക് എന്തെഴുതാം, സ്കെയിൽ 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 2 സ്റ്റുഡൻറ്. ഇനി നമ്മളിവിടെ 2 വെച്ച് മാർക്ക് ചെയ്യുന്നു. 2 തൊട്ട് 20 വരെ നിങ്ങളിവിടെ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതാ ഞാനിവിടെ 20 വരെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ എക്സ് ആക്സിസിൽ എത്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്, 5 തൊട്ട് 45 വരെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ 5, 10, 50 വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ക്ലാസ് മാർക്ക് ഇവിടെ 5 ആയപ്പോൾ ആദ്യം നമുക്ക് സെക്ഷൻ എയുടേത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ ക്ലാസ് മാർക്ക് 5 ആയപ്പോൾ സെക്ഷൻ എയിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 5-ൽ 3, ഇതാണ് 5, 5-ൻ്റെത് 3 വരും. 3 അപ്പൊ എവിടെ വരും, ഇവിടെ 2, 4 അല്ലെ. അപ്പൊ 3 എന്ന് പറയുന്നത് 2-ൻ്റെയും 4-ൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് വരും 3. അപ്പൊ 2, 2, 2.2, 2.4, 2.6, 2.8 ഇവിടെ വരും 3. ഇവിടെ 3 വരും, പിന്നെ 3.2, 3.4, 3.6, 3.8, 4 കണ്ടോ.
അപ്പോൾ പോയിന്റ് ടു വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ ചെറിയ ഓരോ കുഞ്ഞു ലൈനെയും കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ദാ ത്രീ ഇവിടെ വരും, അപ്പോൾ ദാ ഇവിടെ ഇതാണ് ത്രീ എന്ന് പറയുന്നത്. ഫിഫ്റ്റീൻ വന്നപ്പോൾ സെക്ഷൻ എയുടേത് നയൻ ആണ്, അപ്പോൾ ഫിഫ്റ്റീൻ വന്നപ്പോൾ നയൻ നയൻ എയ്റ്റിൻ്റെയും ടെന്നിൻ്റെയും കൂടെ കറക്റ്റ് മിഡിലിൽ വരും. അപ്പോൾ എയ്റ്റ് 8.2, 8.4, 8.6, 8.8 ദാ ഇവിടെ വരും നയൻ. അപ്പം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഓരോ ഡോട്ട് കൊടുത്താൽ മതി, എന്നിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്താണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. അടുത്ത 25 17, ദാ ഇതാണ് 25 17, ഇത് 16 കഴിഞ്ഞിട്ട് 16.2468 ദാ ഇവിടെ വരും കറക്റ്റ് മിഡിലെ നിങ്ങളുടെ ഗ്രാഫില്. ആ മിഡിലെ ലൈൻ ചെറു കുറച്ച് ഡാർക്ക് ആയിട്ട് കാണാൻ പറ്റും, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് 17. ഇനി അടുത്തത് 35 വന്നപ്പോ 35 12 ദാ ഇതാണ് 12 35. അടുത്തത് 45 9 45 9 എവിടെ വരും? 9 ദാ ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണത്തിന്, കണ്ടോ? അപ്പൊ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. 9 ഇവിടെ 2 times ഉണ്ട്, അപ്പൊ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. അപ്പോൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ ഫ്രീക്വൻസി പോളിഗൺ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ഫസ്റ്റിലും ലാസ്റ്റിലും നമ്മളൊരു എക്സ്ട്രാ ക്ലാസ് ഇൻ്റർവെൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫ്രീക്വൻസി 0 ആയിരിക്കും. അതായത് ഇവിടെ 0 to 10, 10 to 20 അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഇൻ്റർവെലും കൂടെ ആഡ് ചെയ്യുന്നു. അതായത് ഇനി ഇവിടെ വരുന്ന അപ്പർ ലിമിറ്റ് 0 ആയിരിക്കും, ലോവർ ലിമിറ്റ് -10 ആയിരിക്കും. അപ്പൊ 10 10 10 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. 20 - 10 10 10 - 0 10 0 - 10 -10 ഇങ്ങനെ പോകും, കണ്ടോ? അപ്പൊ -10 to 0 ഇവിടുത്തെ. അപ്പൊ ഇവിടെ എന്ത് വരും? -5 വരും, ക്ലാസ് മാർക്ക് -5 വരും. ഫ്രീക്വൻസി രണ്ടെടുത്തും 0 ആയിരിക്കും. 0 ഫ്രീക്വൻസി വന്നാലേ നമുക്ക് എക്സ് ആക്സിസിൽ നമുക്ക് ഈ ഫ്രീക്വൻസി പോളിഗണിനെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇതാ ഈ ലാസ്റ്റില് ഇവിടെ 40 to 50 ആണ്. അപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇൻ്റർവൽ 50 to 60 വരും. അപ്പൊ ഇവിടെ എന്താവും? 50 + 60 = 110 110 / 2 = 55 ഇവിടെ ഫ്രീക്വൻസി രണ്ടിടത്തും 0 കൊടുക്കും. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ ഈ -10 വന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ ക്ലാസ് ഇന്റർവെൽസിന്റെ വിഡ്ത് ഇവിടെ എത്രയാണ്? 10 ആണ്. അപ്പോ ഇവിടെ 0 ന്ന് പിന്നെയും 1 ബാക്കിലോട്ട് പോകുമ്പോൾ -10 ആവും. -10 0 കൂടെ മിഡിലിൽ വരുന്നത് -5 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ -5 0. അപ്പൊ അതാ -5 എവിടെ വരും? ഇവിടെ വരും -5 -5 0 0 ഇവിടെ തന്നെ വരും അല്ലേ. അപ്പൊ നമ്മുടെ പോയിന്റ് ഇതാ ഇവിടെ വരും. ലാസ്റ്റിലെ 55 0. അപ്പൊ ദാ ഇവിടെ ഒരെണ്ണം കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. 55 that is 0 0 0 ആകുമ്പോ ഈ എക്സ് ആക്സിസിൽ തന്നെ വരും, നമ്മുടെ പോയിന്റ് ഇവിടെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. ഇനി ഇങ്ങനെ ചെയ്യുന്നതാണ് കറക്റ്റ് മെത്തേഡ്. ഇനി ഇങ്ങനെ ഈ എക്സ് ആക്സിസിൽ ജോയിൻ ചെയ്യാതെയാണ് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം. ഈ എക്സ്ട്രാ ക്ലാസ് ഇൻ്റർവൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഇനി നമ്മൾ ഈ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ സെക്ഷൻ എയുടെ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കിട്ടും.
അപ്പോൾ സെക്ഷൻ എയുടെ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമ്മൾ സെക്ഷൻ ബിയുടെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പോവാണ്. ഇനി സെക്ഷൻ ബിയിൽ നെഗറ്റീവ് ഫൈവില് സീറോ, സീറോ തന്നെയാണ് വരുന്നത്. ഇനി ഫൈവിന് എത്രയാണ്? ഫൈവിന് ഫൈവ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫൈവ്, ഫൈവിന് ഫൈവ് വരണമെങ്കിൽ ഫോറിൻ്റെ സിക്സിൻ്റെ കറക്റ്റും മിഡിലിൽ വരും. അപ്പോൾ ഫോർ, ഫോർ പോയിൻ്റ് ടു, ഫോർ പോയിൻ്റ് ഫോർ, ഫോർ പോയിൻ്റ് സിക്സ്, ഫോർ പോയിൻ്റ് എയ്റ്റ്, ഫൈവ്, ഫോർ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ഇതാ ഇവിടെ വരും. ഇനി അടുത്തത് ഫിഫ്റ്റീൻ ആയപ്പോൾ നയൻറ്റീൻ, നയൻറ്റീൻ. അപ്പോൾ ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ ഇവിടെയാണ്. നയൻറ്റീൻ എന്ന് പറയുന്നത് എയ്റ്റീൻ്റെയും ട്വൻറ്റിയുടെയും കറക്റ്റ് മിഡിലായിട്ട് വരും. ദാ ഇവിടെ വരും. അടുത്തത് ട്വൻറ്റി ഫൈവിന് ഫിഫ്റ്റീൻ, ഇതാണ് ട്വൻറ്റി ഫൈവ്. ഫിഫ്റ്റീൻ എവിടെ വരും? ഫോർട്ടീൻ്റെയും സിക്സ്റ്റീൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് വരും. ദാ ഇവിടെ വരും, കറക്റ്റ് മിഡിലായിട്ട് വരും ഫിഫ്റ്റീൻ. അടുത്തത് തേർട്ടി ഫൈവിന് ടെൻ, തേർട്ടി ഫൈവ്, ടെൻ ഇതാ ഇവിടെ വരും, തേർട്ടി ഫൈവ്. അടുത്തത് ഫോർട്ടി ഫൈവിന് വൺ, ഫോർട്ടി ഫൈവിന് വൺ. വൺ എന്ന് പറയുമ്പം സീറോയുടെയും ടൂവിൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് വരും. അപ്പോൾ ടു, ടു, ഫോർ, സിക്സ്, എയ്റ്റ്, ഇതാ ഇവിടെ വരും, ഇവിടെ വരും. അടുത്തത് ഫിഫ്റ്റി ഫൈവിന് സീറോ, അതതാ ഇവിടെ തന്നെ വരും. ഇനി നമ്മൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെക്ഷൻ ബിയുടെ ഫ്രീക്വൻസി പോളിഗണം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സെക്ഷൻ ബിയുടെ ഫ്രീക്വൻസി പോളിഗണം നമുക്ക് കിട്ടി. ഈ റെഡ് ലൈൻ, മെറൂൺ ലൈൻ സെക്ഷൻ എ ആണ്, ബ്ലാക്ക് ലൈൻ സെക്ഷൻ ബി ആണ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദ ടു പോളിഗൺസ് കമ്പയർ ദ പെർഫോമൻസ് ഓഫ് ദി ടു സെക്ഷൻസ്. അപ്പോൾ ഈ രണ്ട് പോളിഗണിൽ നിന്നും രണ്ട് സെക്ഷൻസിൻ്റെയും പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ദാ ഇവിടെ നോക്കിയേ, സെക്ഷൻ എയിൽ നമുക്ക് ഹയ്യസ്റ്റ് മാർക്ക് തൊട്ട് നോക്കാം. 45 മാർക്ക് കിട്ടിയത് സെക്ഷൻ ബിയിൽ വണ്ണേ ഉള്ളു അല്ലേ, ഒരാളേ ഉള്ളൂ. പക്ഷേ സെക്ഷൻ എയിൽ എത്രയുണ്ട്? 9 ഉണ്ട്. ഇനി 35 മാർക്ക് കിട്ടിയത് സെക്ഷൻ ബിയിൽ 10 സ്റ്റുഡൻസേ ഉള്ളൂ, സെക്ഷൻ എയിൽ 12 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി 25 മാർക്ക് കിട്ടിയത് സെക്ഷൻ ബിയിലെ 14 ഉള്ളൂ, സെക്ഷൻ എയിൽ 19 ഉണ്ട്. ബാക്കി കുറവ് മാർക്ക് കിട്ടിയത് മാത്രമാണ് സെക്ഷൻ ബിയിൽ കൂടുതലായിട്ടുള്ളത് അല്ലേ. അതായത് 15 മാർക്കും 5 മാർക്കും മാത്രമാണ് സെക്ഷൻ ബിയിൽ കൂടുതലായിട്ടുള്ളത്. ബാക്കി ഹയ്യസ്റ്റ് മാർക്കുകളെല്ലാം സെക്ഷൻ എയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫുകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൻ എ ആണ് സെക്ഷൻ ബിയെ കാട്ടിൽ ബെറ്റർ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 6 കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.